Thank you.
പ്രേം സ്നേഹം നിറഞ്ഞ ഹെഡ് മിസ്റ്റർ ഷാരൺ ടീച്ചർ, ശ്രീമതി രൂപ ജോർജ്. പ്രായമെന്ന രണ്ടക്ഷരം കൊണ്ട് ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിലേക്ക് മാറ്റപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ നിന്ന്, സന്ദർഭങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തെയാണ് വാർദ്ധക്യമെന്ന് ഇന്നത്തെ ഒരു കാലഘട്ടം തീരുമാനിച്ചു വച്ചിരിക്കുന്നു. പക്ഷേ അതല്ല, മറിച്ച് ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളെ ഏൽപ്പിച്ച, അല്ലെങ്കിൽ നമ്മളെ നിയോഗിച്ച പല കടമകളും കർത്തവ്യങ്ങളും നമ്മളാൽ ആവും വിധം നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ഒരു വിശ്രമാവസ്ഥയിലേക്ക് മാറ്റാനായിട്ടുള്ള ഒരു അവസരമാക്കി നമുക്ക് വാർദ്ധക്യം എന്ന വാക്കിനെ അർത്ഥത്തിലേക്ക് മാറ്റി നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ തെളിയിച്ചു കൊടുക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ് നിങ്ങളുടെ ഒരു മധ്യവയസ്സിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാല്യകാലം മുതൽ നിങ്ങൾ അനുഭവിച്ച, നിങ്ങൾ യാതനകൾ നിങ്ങൾ അനുഭവിച്ച് നേരിട്ട അനുഭവങ്ങളെല്ലാം തന്നെ ചേർത്ത് വെച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക്, അടുത്തൊരു തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ തക്ക വിധത്തിലൊരു നല്ലൊരു കലവറ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ അറിവും അനുഭവങ്ങളും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു നല്ലൊരു കലവറ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ കലവറയിലെ ആ വിഭവങ്ങളെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക്, വരും തലമുറയ്ക്ക്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പേരക്കുട്ടികൾ, അവർക്ക് കൈമാറുന്ന വിധത്തിലേക്ക് നിങ്ങളുടെ വാർദ്ധക്യത്തെ നമുക്ക് കാണണം. ഇന്നത്തെ ഏറ്റവും വിശിഷ്ട വ്യക്തിത്വങ്ങൾ ആദരിക്കപ്പെടേണ്ട നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളെ തന്നെ എല്ലാവരുടെയും പേരിൽ ഈ ഒരു ഗ്രാൻഡ് പാരൻസ് ഡേ എന്ന ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടെ നിങ്ങളെ തന്നെ ആദ്യം സ്വാഗതം ചെയ്യും. നമ്മളുടെ നിങ്ങളെ ആദരിക്കാനായും നമ്മളുടെ ഈ പരിപാടി കുറച്ചുകൂടി കളർഫുള്ളാക്കാനായിട്ട് നമ്മളോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീമതി രൂപ ജോർജാണ്. നമ്മളുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്ത് മൊബൈൽ ഫോണിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ മൊബൈൽ ഫോൺ നൽകിയും നമ്മുടെ സ്കൂള് എത്രത്തോളം മനോഹരമാക്കാനായിട്ട് ചുമർ ചിത്രങ്ങൾ നൽകാനായും, അല്ലെങ്കിൽ മറ്റു പല തരത്തിൽ നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുട്ടികളെയും അവരുടെ പഠന പുരോഗതി കൈവരിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം നമ്മളോടൊപ്പം ഉണ്ടാകുന്ന പല വ്യക്തിത്വങ്ങളിലും പെട്ട ഒരു സുപ്രധാന വ്യക്തിയാണ് നമ്മളുടെ ശ്രീമതി രൂപ ജോർജ്. മാഡത്തെയും എല്ലാവരുടെയും പേരിലെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി സജിനി ജ്യോതിഷ് നമ്മുടെ ഒമ്പതാം വാർഡ് മെമ്പർ ആയിരുന്നു. കുറച്ച് ദിവസങ്ങൾ അവരിവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ക്ലാസ്സൊക്കെ അവർ കൊടുത്തായിരുന്നു. അവരുടെ സഹകരണത്തിനും നിങ്ങളെയും ഈ ഒരു ചെറിയ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റു വ്യക്തിത്വങ്ങൾ, കുട്ടികൾ, അധ്യാപകർ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഈ ചടങ്ങിന് ഇവിടെ എത്തിയിരിക്കുന്ന രൂപ ജോർജ്, ഇവിടെ സജിനി മെമ്പർ ഇപ്പം എത്തും, പിന്നെ നമ്മുടെ പി ടി എ പ്രസിഡന്റ് ജിസ്ന, ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ആദ്യമേ സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം ഒരു ഇത്തിരി സമയം നിങ്ങളെ ഇവിടെ ഇരുത്തി മോഷിപ്പിച്ചതിന് ചെറിയൊരു ക്ഷമയും ചോദിക്കുന്നു. എന്തായാലും നമ്മൾ നാളെ വയോജന ദിനം ആചരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവരെ ആരും നമ്മൾ വയോജനങ്ങളായിട്ട് കൂട്ടാൻ തോന്നുന്നില്ല. കണ്ടിട്ട് എല്ലാവരും നല്ല ചുറുചുറുക്കോടെ ഇരിക്കുന്ന അപ്പന്മാരും അമ്മമ്മമാരും ഒക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒപ്പം ഈ ഒരു ദിനാചരണത്തിന് വേണ്ടി. നാളെ അവധി ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ദിവസം തിരഞ്ഞെടുത്തത്, ഇന്നിവിടെ എത്തിയത്. നിങ്ങളെ ഒരു ആദരിക്കൽ ചടങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത്. അപ്പം നമ്മൾ വയോജനങ്ങളാണ് അല്ലെങ്കിൽ വയസ്സായി എന്നുള്ളൊരു ചിന്ത ആരുടെയും മനസ്സിൽ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. ചുറുചുറുക്കുകൾ ഇപ്പോൾ ഇത്തിരി കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ആരുടെയും കാഴ്ചയിലൊന്നും തോന്നുന്നില്ല. എല്ലാവരും ദൈവം സഹായിച്ച് നല്ല ആരോഗ്യവാന്മാരായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ വയോജനം എന്നുള്ളൊരു ആശയം നിങ്ങളുടെ മനസ്സിൽ വേണ്ട. എന്നാൽ പോലും നമ്മുടെ കുട്ടികളുടെ അപ്പൂപ്പന്മാരും അമ്മമാരും ആയതുകൊണ്ടാണ് നിങ്ങളെ ഈ ഒരു ഗ്രാൻഡ് പാരൻസ് ഡേ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ വിശേഷിപ്പിച്ച് ഇവിടെ ആനയിച്ചിരുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും എല്ലാ കാലത്തും
നല്ല യുവത്വം നിറഞ്ഞ മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആരെയും അലട്ടാതെ എപ്പോഴും നല്ല ആരോഗ്യവാന്മാരായിട്ട് കുഞ്ഞുമക്കൾക്ക് എന്നും സഹായവും അവർക്ക് നല്ല എന്താ പറയുക കൂട്ടായി അവർക്കെന്നും നമ്മളെപ്പോഴും പറയും മുത്തശ്ശി ഉണ്ടെങ്കിൽ വളരെ ഒരു ആശ്വാസമാണ് വീട്ടിൽ. അമ്മമ്മമാരപ്പന്മാരുണ്ടെങ്കിൽ കുറേ കഥകൾ പറയാനും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും. നിങ്ങൾ നേരത്തെ കണ്ടായിരിക്കും ഇവിടെ ചവിട്ട് നാടകത്തിൻ്റെ കുറച്ച് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിലോ ചേച്ചിനെ. അതുപോലെ ഊർജ്ജസ്വലത ആയിട്ട് നിൽക്കണവരാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും തന്നെ. പക്ഷേ നമുക്കൊരു വേദി കിട്ടാത്തതാണ് നമ്മുടെ ഒരു പ്രശ്നം. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളും കവിതകളും എല്ലാം എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷെ അത് നമുക്കൊരു വേദിയിൽ കാണിക്കാനുള്ളൊരു അവസരം. നമുക്ക് വലിയ ഒരു ആശ്വാസമാണ്. അപ്പോൾ അച്ഛൻ്റെ അഭാവത്തിൽ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ തന്നെ നമ്മുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള മനസ്സും ശരീരവും ഇക്കാലത്തും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഷാരോൺ ടീച്ചർ, രൂപ മാഡം, ഏറ്റവും സ്നേഹം നിറഞ്ഞ ടീച്ചേഴ്സ്, നാം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് തന്നെ ഗ്രാൻഡ് പാരൻസ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. ഇന്നിവരെ എല്ലാവരും ഒത്തുകൂടി ഈ സന്ദർഭത്തിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും വളരെ സന്തോഷം. ഷാരോൺ ടീച്ചർ എന്നെ ക്ഷണിച്ചതിനും ഇങ്ങനെയൊരു അവസരം എനിക്ക് ലഭിച്ചതിനും നന്ദി പറയുകയാണ് ദൈവത്തിനോട്. കാര്യം നമ്മളും ഈ കുഞ്ഞുമക്കളുടെ പ്രായം കഴിഞ്ഞിട്ടാണ് ഈ നിലയിലേക്ക് വന്നത്. അവരുടെ അനുഗ്രഹം എപ്പോഴും തരണം. ഹാപ്പി ഗ്രാൻഡ് പാരൻസ് ഡേ.
എനിക്ക് തോന്നുന്നു ദിനങ്ങൾ വളരെ ഗംഭീരമായി നമ്മൾ ആഘോഷിച്ചു, ശരിയല്ലേ? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, അതിന് തുടക്കം ഏതായിരുന്നു? ജൂണില്, ജൂൺ 5 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം, അത് നിങ്ങൾ ആഘോഷിച്ചില്ലേ? ചെടിയൊക്കെ നട്ട് നമുക്ക് ഒരിക്കലും കൈ കിട്ടത്തില്ലായിരുന്നു. അപ്പൊ ഈ ഒരു വർഷം 75-ാമത്തെ നമ്മൾ അതിഗംഭീരമായി ആഘോഷിച്ചു, അതുപോലെ തന്നെ ഓണം ആഘോഷിച്ചു, കർഷക ദിനം, അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു വയോജന ദിനം. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്, കാരണം സ്കൂളുകളായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഞാൻ പ്രവർത്തിക്കുന്നു ഈ ദിനങ്ങളിലൊക്കെ എനിക്ക്. അതുപോലെ അധ്യാപക ദിനം നിങ്ങൾ ആഘോഷിച്ചില്ലേ? സെപ്റ്റംബർ 5 ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ബർത്ത്ഡേയുടെ ആഘോഷിച്ചോ? ഇവിടെ നിങ്ങൾ ടീച്ചർമാരെയൊക്കെ ആദരിച്ചോ? ഇതിന്റെ ഇടയിലുള്ള നമ്മുടെ ജീവിതം, ഇതിപ്പോ ജനനവും മരണവും നമ്മുടെ നിയന്ത്രണത്തിലല്ല, പക്ഷെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ എനിക്കൊന്ന് ഫിലോ ചേച്ചി അതിഗംഭീരമായി ജോർജ് കുളങ്ങര ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള സംരംഭമാക്കിയ സന്തോഷ് ജോർജ് കുളങ്ങര, നമ്മുടെ മലയാളി, അതായത് മരകാട്ടുപള്ളി എന്ന ഗ്രാമം, ഒരു കൊച്ചു
വരട്ടെ. ഇപ്പൊ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുകയാണെങ്കിൽ ബൈബിൾ വായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിന് മാസം ഒരു 5000 രൂപ വെച്ച്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇതിന്റെയൊക്കെ അർത്ഥം എന്താ. നമ്മളുടെ മക്കള് അല്ല, ഇന്നിപ്പോ ആർക്കും ഒരു സമയമില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ യുവതലമുറ ഒരു ബ്രെയിൻ ഡ്രെയിനും നമ്മൾ കാണുന്നു. ഒരുപാട് പേര് രാജ്യം വിട്ടുപോവുകയാണ്. അതുകൊണ്ട് എന്താ ഇവിടെ കൂടുതൽ വയോധികർ ഒറ്റയ്ക്കും ഒക്കെ താമസിക്കുന്ന ഏകാന്തതയിലൊക്കെ ഒരു ലെഫ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറെ സീനിയർ സിറ്റിസൺ ഹോംസും ഓൾഡ് ഏജ് ഹോംസും ഒക്കെ വളരുകയാണ്. അപ്പൊ ഇതിനിപ്പോ ഒരേ ഒരു റെമഡിയേ ഉള്ളൂ, നമ്മുടെ മാറ്റിയുള്ള കാഴ്ച എല്ലാ അധികാരത്തിന്റെ അടയാളങ്ങളെല്ലാം മാറ്റി വെറും ഒരു സ്ത്രീയായിട്ട്, വെറും ഒരു ശവശരീരമായിട്ട് തന്നെയാണ് അവരും ഈ ഭൂമിയിൽ നിന്ന് പോയത്. അപ്പൊ ഇനി ആരാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അതൊന്ന് തിരിച്ചറിവിലോട്ട് വരേണ്ട ഒരു സമയമാണ്. നമുക്ക് ഈ ഒരു നിമിഷം മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വന്തം. ഈ ഒരു കൂട്ടായ്മയിലാണ് നമുക്ക് എല്ലാവിധ വിജയങ്ങളും അനുഗ്രഹങ്ങളും നമുക്കെല്ലാം നേടാൻ സാധിക്കുന്നത്. അപ്പൊ വലിയ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കുക, വലിയ രീതിയിൽ താക്കോൽ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾ തന്നെ, നിങ്ങൾക്ക് തന്നെ ആ ഒരു മനോഹരമായിട്ടുള്ള ലോകം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഈ കൊച്ചുമക്കളുടെ കൂടെയൊക്കെ. അപ്പൊ ചെമ്പൂമ്പ
മഴവില്ലാണോ പിന്നമ്മ തരുമോ തീയൊരു കുഞ്ഞ്.